സന്നിധാനത്തെ തിരക്ക് ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിയുന്തോറും തിരക്കിനൊട്ടും ശമനമല്ല, കൂടുതലായിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഉള്ളത് നടപ്പന്തലിലാണ്. നടപ്പന്തലിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആളുകൾ മണിക്കൂറുകളോളം കാത്തു നിന്നതിന് ശേഷം തളർന്ന് ഇരിക്കുകയാണ് താഴെ. മണിക്കൂർ ഏകദേശം 12-13 മണിക്കൂറിന് ശേഷമാണ് അയ്യപ്പനെ ഒന്ന് ദർശിക്കാനായി അവർക്ക് സാധിക്കുന്നത്. മണിക്കൂറുകളോളം തടഞ്ഞിട്ട ശേഷമേ നിയന്ത്രണം പാലിച്ചുകൊണ്ട് മുന്നോട്ട് കടത്തി വിടുന്നുള്ളൂ. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സേന നടത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും സേനയും മുഴുവൻ സമയവും ഇവിടെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. നേരത്തെ നൈറ്റ് വന്ന സമയം ആമാ നേരത്തെ നൈറ്റ് ഒരു 4 മണിക്ക് இல்ல சாப்பாடு எல்லாம் ஒண்ணும் இல்ல மேடம், அதெல்லாம் ஒண்ணும் இல்ல. ஒரு சாப்பாடு பிஸ்கெட் குடிக்க வெள்ளம் கிடைச்சது, பாக்கி எதுவும் கிடைச்சதுல தண்ணி கிடைக்கிறது, பிஸ்கெட் கிடைச்சது, கீழே எதுவுமே கிடைக்கல, வாட்டர் எதுவுமே கிடைக்கல, இங்க மட்டும் தான் கிடைச்சது. நேத்து மதியம் வந்தோம், இன்னுமும் இங்க இருந்து இன்னும் சாமி பாக்கல. 4 மணிக்கு கீழே பம்பையில இருந்து ஏற ஆரம்பிச்சோம். இப்ப 5:00, இப்ப 8 ஆயிடுச்சு, 16 மணி நேரமா நின்று இருக்கிறோம். நைட்டு தூங்க கூட இடம் இல்ல, வரவை ஃபுல்லா ஒரு ஸ்மெல்லா இருக்கு, உட்கார கூட இடமே இல்ல. ഭക്തർ പറയുന്നത് 14 മണിക്കൂറിൽ അധികമായി നിന്നിട്ട് ശേഷമാണ് ഇവിടെ എത്തുന്നത്. താഴെ ഉറങ്ങാൻ പോലും സമയമില്ല, നിന്ന് തന്നെ സമയം കഴിച്ചു കൂട്ടുകയായിരുന്നു. 14 മണിക്കൂർ നിൽക്കുകയായിരുന്നു, കിടക്കാനോ ഇരിക്കാനോ പോലും സ്ഥലമുണ്ടായിരുന്നില്ല. പിന്നെ വെള്ളവും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കുന്നുണ്ട്. അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്, ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്, മറ്റ് ഭക്ഷണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നും നാളെയും വലിയ തിരക്ക് തന്നെ ഇനി അനുഭവപ്പെടാനിരിക്കുകയാണ്. കാരണം ഇന്ന് തങ്കാങ്കി ഘോഷയാത്ര ഇവിടെ എത്തിച്ചേരും. തങ്കാങ്കി ചാർത്തിയുള്ള ദീപാരാധനയും ഉണ്ടാകും. അതൊന്ന് ദർശിക്കാനായി വലിയ ഭക്തജനം തന്നെ ഇന്ന് വൈകിട്ടത്തോടെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. നാളെ മണ്ഡലപൂജയാണ്. അപ്പോൾ മണ്ഡലപൂജയോടനുബന്ധിച്ചും വലിയൊരു തിരക്ക് അനുഭവപ്പെടും. അപ്പോൾ അതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിലെ തിരക്ക് നിയന്ത്രണത്തിൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ നിയന്ത്രിക്കും എന്നതിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും ഉണ്ട്. കാരണം കാനനപാത വഴിയും മറ്റ് വഴികളിലൂടെയും ഇപ്പോൾ ഈ വഴിയിലൂടെ അല്ലാതെ മല കയറി വരുന്നവരല്ലാതെ കാനനപാത വഴി വരുന്നവരുടെയും തിരക്ക് വളരെയധികം കൂടുന്നുണ്ട്. നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് തിരക്ക് പോകുമോ എന്നൊരു ആശങ്കയും നമ്മുടെ മുന്നിലുണ്ട്. ഭക്ഷണമൊന്നും കുഴപ്പമൊന്നുമില്ല, വെള്ളം എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഈ ബ്ലോക്ക് മാത്രം വിഷയമുള്ളൂ. ഉറക്കം പിള്ളേരെ കൊണ്ട് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തുള്ള സ്വാമിമാരായ കൊണ്ടേ അവരൊന്നും നോക്കുമല്ലോ, ഇടിച്ച് പറിച്ച് സെപ്പറേറ്റ് കളയുള്ളൂ. പിള്ളേരെ നോട്ടമൊന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ കുഴപ്പമില്ല, പോലീസുകാരെ കൈ നിൽക്കുന്നില്ലായിരുന്നു. അവർ കയറ് വലിച്ചു പറ്റിയിട്ട് അവരെ ഇടിച്ച് കളയും, അവർ കണ്ട്രോൾ ചെയ്തിട്ട് അവരെ നിർത്തുന്നില്ല, അവരെ തന്നെ ഇടിച്ച് കളയും. അവർ ഒരു ബിസ്ക്കറ്റ് മാത്രം ഇന്നലത്തെ കഴിഞ്ഞു വന്ന കുട്ടികൾ പറയുന്നത് ഒരു ബിസ്ക്കറ്റും വെള്ളവും മാത്രം കഴിച്ചാണ് ഇത്രയും മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് എന്നാണ്. ഇന്നലെ രാത്രി ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല, ഉറങ്ങാനൊന്നും സമയമുണ്ടായിരുന്നില്ല. അപ്പോ സന്നിധാനത്ത് നിയന്ത്രണങ്ങൾ ശക്തമാണ്. വരും ദിവസങ്ങളിലെ തിരക്കും മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നടപ്പന്തലിലും മറ്റിടങ്ങളിലും നിയന്ത്രിച്ചുകൊണ്ട് ഘട്ടംഘട്ടമായി മാത്രമാണ് ഭക്തരെ മുകളിലേക്ക് കയറ്റിവിടുന്നത്. വരും മണിക്കൂറുകളിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടാൻ പോകുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ശ്യാം കുമാറിനൊപ്പം ശ്യാം സുന്ദർ, മാതൃഭൂമി ന്യൂസ്.